ആറ്റിങ്ങൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രക്ഷോഭ സമരത്തിലേക്ക്. ആറ്റിങ്ങൽ ദേശീയപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ട് നൽകിയിരുന്ന നിർദ്ദേശങ്ങളോ ആനുകൂല്യങ്ങളോ ഒന്നും റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയിട്ടും വ്യവസായികൾക്ക് ലഭിച്ചിട്ടില്ല. വാഹനങ്ങൾ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ പാർക്ക് ചെയ്യുവാൻ ഉപഭോക്താക്കളെ അനുവദിക്കുന്നില്ല. പാലസ് റോഡിന്റെയും ടി ബി റോഡിന്റെയും വികസനം നടപ്പിലാക്കിയിട്ടില്ല തുടങ്ങിയ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രക്ഷോഭ സമരത്തിലേക്ക് നീങ്ങുന്നത്. ഇവർ ലക്ഷങ്ങൾ ചിലവിട്ട് സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകൾ റോഡ് വികസനത്തിന്റെ ഭാഗമായി നീക്കം ചെയ്യുകയും പണി പൂർത്തീകരിച്ചിട്ടും പുനഃസ്ഥാപിച്ചിട്ടുമില്ല. ആറ്റിങ്ങൽ ടൗണിൽ സ്ഥാപിച്ചിരുന്ന ക്യാമറ, ലക്ഷങ്ങൾ മുടക്കി വ്യാപാരി വ്യവസായി സ്ഥാപിച്ച ക്യാമറ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് അത് മാറ്റപ്പെടുകയും പുനഃസ്ഥാപിക്കാമെന്ന് നഗരസഭയും നമ്മളെ ബഹുമാനപ്പെട്ട എം എൽ എയും ബന്ധപ്പെട്ട അധികാരികളും വാക്ക് തന്നതുമാകുന്നു. അത് ഇതേവരെ റോഡ് പണി കഴിഞ്ഞതിന് ശേഷം പുനഃസ്ഥാപിച്ചിട്ടില്ല. സ്കൂളുകൾ തുറന്ന സമയമായതുകൊണ്ട് മയക്കുമരുന്നിൻ്റെ ഉപയോഗം പരിധിക്ക് മേലെ പല ഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് കൂടാതെ പല സ്ഥാപനങ്ങളിലും മോഷണങ്ങൾ നടന്നു. ഈ ക്യാമറ സുരക്ഷിത ബോധത്തോടുകൂടി നമ്മൾ സ്ഥാപിച്ചതാണ്. എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികാരികൾ അത് പുനഃസ്ഥാപിക്കണമെന്ന് പല പ്രാവശ്യങ്ങളിൽ നിവേദനം നൽകിയിട്ടുള്ളതാണ്. ഇതേവരെ അതൊന്നും സ്ഥാപിച്ചിട്ടില്ല. കൂടാതെ നമ്മളെ റോഡുകൾ, BTS റോഡ് ആണെങ്കിൽ യാത്ര ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കുഴിയും, ദയനീയ അവസ്ഥയാണ്, വളരെയധികം ദയനീയ അവസ്ഥയാണ്. ഗേൾസ് ഹൈസ്കൂളിൻ്റെ ഭാഗത്താണെങ്കിൽ വെള്ളക്കെട്ട് കാലങ്ങളായിട്ടുള്ളതാണ്. അതിനും പല സമയത്തും പരാതികൾ കൊടുത്തിട്ട് അത് പരിഹരിക്കപ്പെട്ടിട്ടില്ല. കൂടാതെ പാലസ് റോഡ് നമുക്ക് റോഡ് പണി പുരോഗമിച്ചതിന് ശേഷം 2-way ആക്കാമെന്നുള്ളൊരു വാഗ്ദാനം നൽകിയതാണ്. അതും ഇതേവരെ സ്ഥാപിച്ചിട്ടില്ല. ഈ പ്രശ്നങ്ങളെല്ലാം കാരണം ട്രാഫിക് വളരെയധികം ബുദ്ധിമുട്ടുകയാണ്. NH ഇപ്പോൾ പുതിയ റോഡ് പണി നടന്ന ഭാഗത്ത് തന്നെ ഡിവൈഡർ സ്ഥാപിച്ചതിൽ നമുക്ക് വേണ്ട സ്ഥലങ്ങളിൽ എടുത്തു മാറ്റത്തക്ക രീതിയിൽ നമുക്ക് എമർജൻസി ആയിട്ട് ഏതെങ്കിലും ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സമയത്ത് വിനിയോഗിക്കത്തക്ക രീതിയിൽ കുറച്ച് ഭാഗങ്ങളിലെങ്കിലും മാറ്റപ്പെടുന്ന ഡിവൈഡറുകൾ അടിയന്തരമായിട്ട് സ്ഥാപിക്കണം. മേൽ സൂചിപ്പിച്ച കാര്യങ്ങളിൽ അടിയന്തരമായിട്ട് പരിഹാരമുണ്ടായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടിയുമായിട്ട് സംഘടന മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. കടകൾ അടച്ചിട്ടുള്ള ഇത് യൂണിറ്റ് ബേസിൽ മാത്രമല്ല, ജില്ല ഒട്ടാകെ പൂർണ്ണമായിട്ട് ഞങ്ങൾ അവരുടെ സപ്പോർട്ട് ചോദിച്ചുകൊണ്ട് സംഘടന പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട് ഞങ്ങളെ ഉപജീവനത്തിന് വേണ്ടി ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികാരികൾ അതിന് ഒരു തീരുമാനം കണ്ടെത്തണം, അല്ലെങ്കിൽ പ്രത്യക്ഷമായ സമരപരിപാടിയുമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ള ഒരു പ്രതിഷേധം. അധികാരികൾ അടിയന്തരമായി പ്രശ്നപരിഹാരം കണ്ടില്ലെങ്കിൽ വൻ പ്രക്ഷോഭ പരിപാടിയിലേക്ക് നീങ്ങുമെന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആറ്റിങ്ങൽ യൂണിറ്റ് പ്രസിഡന്റ് ഇക്ബാൽ പൂജ ഗ്രൂപ്പ്, സെക്രട്ടറി കണ്ണൻ ചന്ദ്രപ്രസ്, ട്രഷറർ അനിൽ, അനിൽ ഏജൻസി എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വ്യാപാരികൾ അനുഭവിക്കുന്ന ഇപ്പോൾ നിലവിലുള്ള ബുദ്ധിമുട്ടിൽ സഹിച്ചുകൊണ്ടാണ് വളരെയധികം ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നത്. ചെറുകിട വ്യാപാരികളായാലും വൻകിട വ്യാപാരികളായാലും അതിൽ നമുക്ക് കിട്ടുന്ന സപ്പോർട്ടുകൾ കിട്ടുന്നതിന് പകരം അതിനെ പെനാൽറ്റി അടിച്ചും അതിനെ നമുക്ക് ഈ പൊതുജനങ്ങൾക്ക് വന്ന് കടകളിൽ വന്ന് സാധനങ്ങൾ വാങ്ങിച്ച് അതിന് ഒരു അനുകൂലമായ ഒരു ബിസിനസ് സന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുന്നതിനും സഹായിക്കുന്നതിന് പകരം ഈ വരുന്ന കസ്റ്റമേഴ്സായ കടയിൽ വരുന്ന ആൾക്കാരെ പെറ്റിയടിച്ച് അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ നടപടിയെടുക്കുന്നത് നമ്മുടെ ഈ വ്യാപാരികളെ ഒരുപാട് കഷ്ടത്തിലാക്കുന്ന ഒരു സംവിധാനമാണ്. അധികാരികളുടെ ഈ അനാസ്ഥ കാരണം വ്യാപാരികൾക്ക് വ്യാപാരം ചെയ്യാൻ വയ്യാത്തൊരവസ്ഥ വന്നിരിക്കുകയാണ്. അത് എത്രയും പെട്ടെന്ന് തന്നെ അതിനുള്ളൊരു പരിഹാരം കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വിസ്മയാനൂസ്, ആറ്റിങ്ങൽ.